ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ സ്റ്റേറ്റ്മെന്റ് ഇന്ന് വന്നല്ലോ ഖുറാനെ സംബന്ധിച്ച്. മാസച്ചു പാർട്ടിക്ക് എപ്പോഴാണ് ഖുറാനോട് പ്രേമം തോന്നിയത്? ഞാൻ കോഴിക്കോട് ഇരുന്നാണ് അബ്ദുള്ളസീസ് സംസാരിക്കുന്നത്. നിങ്ങൾ കോഴിക്കോടാണല്ലോ ഉള്ളത്. ഈ ജില്ലയിൽ നിങ്ങൾ അന്ന് ഐ എൻ എൽ ആയിട്ടില്ല എന്ന എൻ്റെ വിശ്വാസം. ഈ ജില്ലയിൽ ഒരു മുസ്ലിം പള്ളി അതിക്രമിച്ച് കയറി അതിനകത്ത് പരിശുദ്ധ ഖുറാൻ എടുത്ത് പിച്ചി ചീന്തി അതിൽ മലമൂത്ര വിസർജനം ചെയ്ത പാർട്ടിയാണ് സി പി എം. ആ നടപടിയെ പരസ്യമായി വന്ന് ന്യായീകരിച്ച നേതാവാണ് കോടിയേരി ബാലകൃഷ്ണൻ. പിന്നെ എപ്പോഴാണ് ഈ പരിശുദ്ധ ഖുറാനോട് ഇത്ര പ്രേമം? ഞാൻ ഏത് സ്ഥലമാണ് എവിടെയാണ് എന്ന് അബ്ദുള്ള സീസിനെ നന്നായിട്ട് അറിയാമല്ലോ. ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഇതൊക്കെ ഇതൊന്നും മറന്നുപോയിട്ടൊന്നുമില്ല. നമ്മൾ കുറെ കാലായില്ലേ ഇതൊന്നും മറന്നുപോയിട്ടൊന്നുമില്ല. അന്ന് അബ്ദുള്ള സീസി കാര്യം പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പൊ ഒരു പക്ഷേ മാറ്റി പറയായിരിക്കും, അതവിടെ നിൽക്കട്ടെ. ഇനി രണ്ടാമത്തെ കാര്യം അബ്ദുള്ള സീസി, ഞാൻ വരാം. രണ്ടാമത്തെ കാര്യം, ഞാൻ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഇടപെട്ടിട്ടില്ലല്ലോ. രണ്ടാമത്തെ കാര്യം, എങ്ങനെയാണ് കെ ടി ജലീലിന്റെ പേര് വന്നത്? നിങ്ങൾ പറയും പോലെ അതങ്ങനെ സ്വമേധ ബി ജെ പിക്കാർ കയറ്റിക്കൊണ്ടു വന്നില്ല. ഈ കേസിൽ ഒരു മിനിറ്റ് ഞാൻ പറയുന്നത് കേൾക്ക അബ്ദുള്ള സീസി. ഞാൻ നിങ്ങൾക്കെതിരായിട്ട് വ്യക്തിപരമായി ഒന്നും പറയുന്നില്ലല്ലോ. ഞാൻ നിങ്ങൾക്കെതിരായിട്ട് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങൾ കയറി ഇടപെട്ടോ. ഞാൻ വ്യക്തിപരമല്ലല്ലോ പറയുന്നത്. ഈ കേസിൽ ജലീൽ എങ്ങനെയാ വന്നത് നമുക്ക് എല്ലാവർക്കും അറിയാലോ. ജലീലിന് ബി ജെ പി ആരോപണം ഉന്നയിച്ചതല്ല, അല്ലെങ്കിൽ ആരെങ്കിലും പരാതി കൊടുത്തില്ല. ഈ കേസിൽ സ്വപ്ന സുരേഷിൻ്റെ ടെലിഫോൺ ഡയറക്ടർ ടെലിഫോണിൻ്റെ റെക്കോർഡ് പരിശോധിച്ചപ്പോൾ, കോൾ റെക്കോർഡ് പരിശോധിച്ചപ്പോൾ ജലീലിൻ്റെ പേര് വന്നു. ആ ജലീലിൻ്റെ പേര് വന്നപ്പോഴാണ് ജലീൽ അതിനു മുമ്പ് വരെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, 4-5 ദിവസക്കാലം സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ പുറത്തു വന്നപ്പോൾ ജലീൽ എപ്പോഴെങ്കിലും പറഞ്ഞിരുന്നു എനിക്ക് ഈ സ്ത്രീ അറിയാമെന്ന്. പറഞ്ഞിട്ടില്ലല്ലോ. ഇത് പുറത്തു വന്നപ്പോഴാണ് അന്ന് വൈകുന്നേരം ഒരു മണിക്കൂർ കഴിയും മുമ്പേ പത്രസമ്മേളനം നടത്തി പറഞ്ഞു എനിക്കറിയാം, എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, നമുക്കൊരു വാട്സപ്പ് മെസ്സേജ് അയച്ചെന്നു. തലയും വാലും ഇല്ലാത്തൊരു വാട്സപ്പ് മെസ്സേജ്. അതിൻ്റെ അപ്പുറത്തുള്ള മെസ്സേജ് എന്താണെന്നറിയില്ല, ഇപ്പുറത്തെ മെസ്സേജ് എന്താണെന്നറിയില്ല. ഒരു 4 ജലീലിന് ആവശ്യമുള്ള 4 ലൈൻ, അത് മാത്രം. അങ്ങനെയാണ് മുഴുവൻ വാട്സപ്പ് ആവശ്യപ്പെട്ടിട്ട് ഈ നിമിഷം വരെ ആ ആശയവിനിമയത്തിന്റെ പൂർണ്ണ രൂപം മന്ത്രി കെ ടി ജലീൽ നൽകിയിട്ടില്ല. ലോകായുക്ത ആവശ്യപ്പെട്ടതാണ് സമർപ്പിക്കാൻ. ആകെ നമുക്ക് കാണിച്ച ആ സ്ക്രീൻഷോട്ട് മാത്രമാണ് ലോകായുക്തയിൽ കൊടുത്തിട്ടുള്ളത്. അത്രയധികം പുറത്തു പറയുന്നുള്ളൂ. അതിന് മുമ്പും അതിന് പിമ്പും കൊടുത്തിട്ടില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, ഞാൻ അസമയത്തൊന്നും സംസാരിച്ചിട്ടില്ല. സംസാരിച്ച സമയമൊക്കെ പുറത്തു വന്നിട്ടുണ്ട് അബ്ദുള്ള സീസെ. ഇനി അതിന് അദ്ദേഹത്തിന് നിഷേധിക്കാനും സാധിക്കില്ല. ഇനി ആ കേസ് അന്വേഷിച്ചപ്പോഴാണ്, അതായത് സ്വപ്ന സുരേഷുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ്, ഇതിനു മുമ്പും ഈ കിറ്റ് മാത്രമല്ല ഇതിനു മുമ്പും ഖുറാന്റെ കാര്യത്തിലും പാർസലിന്റെ കാര്യത്തിലും ഈ ജലീൽ ഇടപെട്ടിട്ടുണ്ട് എന്ന വാർത്ത വന്നത്. അപ്പോഴാണ് അതിനന്വേഷിക്കുന്നത്. അത് അന്വേഷിക്കുന്നതിന് എന്താ തെറ്റ്? അത് അന്വേഷിക്കുമ്പോൾ ഞങ്ങളാരും പറഞ്ഞോ ഖുറാൻ്റെ മറവിൽ കള്ളക്കടത്ത് നടത്തിയെന്ന്? കള്ളക്കടത്ത് സംഘമാണ് ഇത് ചെയ്തിട്ടുള്ളത്. ജലീൽ തന്നെയാണ് പറഞ്ഞത് ഈ ഖുറാന്റെ കാര്യത്തിലും ഇടപെട്ടത് സ്വപ്ന സുരേഷിന്റെ കാലത്തിൽ ആ സംഘമാണ്, ആ ടീമാണ്. അപ്പോൾ ഒരു കള്ളക്കടത്ത് സംഘത്തെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ അവർ നടത്തിയുള്ള എല്ലാ കൺസൈൻമെൻറ്റും അന്വേഷിക്കും. അത് ഖുറാനാണെങ്കിലും അന്വേഷിക്കും, ഗീതയാണെങ്കിലും അന്വേഷിക്കും, ബൈബിളും ആണെങ്കിലും അന്വേഷിക്കും. അല്ലാതെ കള്ളക്കടത്ത് സംഘത്തിന് ഏത് മതഗ്രന്ഥത്തിന്റെയും അത് പോകട്ടെ. ഇനി ഇന്ത്യൻ ഭരണഘടന ഇങ്ങനെ കൊണ്ടുവന്ന് അതിനടിയിൽ സ്വർണമോ മറ്റ് കടത്തിക്കൂടാത്ത വസ്തുക്കളോ വെച്ച് കടത്തിയാൽ അപ്പോഴും ആ കടത്തിനെ ഭരണഘടന കടത്തെന്ന് തന്നെ പറയും. അതിനെ രാഷ്ട്രത്തിനെതിരായ നീക്കമായോ രാജ്യദ്രോഹമായോ കണ്ടിട്ട് ഒരു കാര്യവുമില്ല. ശ്രീ മാത്യു കുഴൽനാടൻ, ഇവിടെ ശ്രീ അബ്ദുള്ള അസീസ് തന്നെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ ചില പിശകുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഖുറാനൊക്കെ മുന്നിലേക്ക് വരുന്നത് സിയാറ്റിലെ ചില ജീവനക്കാരിൽ നിന്ന് കസ്റ്റംസിന് ലഭിച്ച വിവരത്തെ തുടർന്നാണ്. അവിടെ കോൺസുലേറ്റിൻ്റെ വണ്ടി വരുന്നു, അവിടെ നിന്ന് ചില പെട്ടികൾ പോയി എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഇതൊക്കെ വെളിയിലേക്ക് വരുന്നത്. അല്ലാതെ അനിൽ നമ്പ്യാരെ ചോദ്യം ചെയ്തപ്പോഴൊന്നുമല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അന്വേഷണ വിധേയമാകുമ്പോൾ അതിനെ ഭയപ്പെടുന്നുണ്ടോ മന്ത്രിയും സർക്കാരും? ഞാനത് അദ്ദേഹം പറഞ്ഞു പോയിപ്പോൾ ഒരു കാര്യം കൂട്ടിച്ചേർക്കാൻ വേണ്ടി ഇടയ്ക്കൊന്ന് പറഞ്ഞതാണ്. അദ്ദേഹത്തിന് വിഷമം തോന്നിയെങ്കിൽ, ബുദ്ധിമുട്ട് തോന്നിയെങ്കിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുകയാണ്. ഞാൻ എങ്ങനെ അദ്ദേഹത്തെ തടസ്സപ്പെടുത്താനോ ബുദ്ധിമുട്ടുണ്ടാക്കാനോ വിനുവിനും അതൊരു പ്രയാസമായി എന്നെനിക്ക് തോന്നിയോണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ ആ നിലയ്ക്ക് പറഞ്ഞതല്ല. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞു പോയതിലെല്ലാം ഏറ്റവും വൈറ്റലായിട്ട് മിസ് ചെയ്യുന്നൊരു പോയിൻ്റ് ഉണ്ട്.
ജലീൽ ഒരു മന്ത്രി എന്ന നിലയിലും ഒരു ഒരു വ്യക്തി എന്ന നിലയിലും 500,000 രൂപയുടെ കോൺട്രിബ്യൂഷൻ UAE അല്ലെങ്കിൽ ഒരു വിദേശ ഇതിൽ നിന്നും വാങ്ങി എന്നത് FCRAയുടെ നഗ്നമായ ലംഘനമാണ്. അത് നിഷേധിക്കാൻ കഴിയും. നമ്മൾ ഇവരെല്ലാം പറയുമ്പോൾ ഈ ഖുറാൻ മുമ്പിലേക്ക് പിടിച്ച് പറയല്ലേ, കാരണം എന്താ പെട്ടെന്ന് ഡൈവേർട്ട് ചെയ്യാൻ പറ്റും. കഴിഞ്ഞ ദിവസം CPMന്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരുന്നു, കോൺഗ്രസ്സിന് രാഷ്ട്രീയം പറയാനില്ലാത്തത് കൊണ്ട് കോൺഗ്രസ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നു അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ പറയുന്ന. രാഷ്ട്രീയം പറയാനില്ലാത്തത് കൊണ്ടാണ് ഇന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഇന്ന് പച്ചയായ വർഗീയത പറഞ്ഞത്. ഇവിടെ CPMനെ കുറിച്ച് പറയാനാണെങ്കിൽ എത്രയോ കാര്യങ്ങൾ പറയാൻ പറ്റും. ഇവിടെ നമുക്കറിയാം ശബരിമല അയ്യപ്പന് നാട് നീളെ ആക്ഷേപിച്ചവർ, അതിനെതിരെ മതില് കെട്ടി ഇവിടെ ഇത് നടത്തിയവർ, ശബരിമല വിഷയത്തിൽ വരുന്ന നിലപാട് എന്തായിരുന്നു, എന്നിട്ടിപ്പോൾ ഖുറാനോട് കാണിക്കുന്ന പ്രേമം, ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാകും 100%. ജലീൽ എന്ന ഞാൻ എനിക്കും നേരത്തെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, ജലീൽ എന്ന് പറഞ്ഞ മന്ത്രി കുറച്ചൊക്കെ ഒരു ഇൻറ്റഗ്രിറ്റിയും കുറച്ചൊക്കെ ഒരു 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 പോളിസിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ്. പക്ഷേ അബ്സല്യൂട്ട്ലി റോങ്, വെറും ബോഗസ് പേഴ്സണാലിറ്റിയാണ് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ മുഴുവൻ മനസ്സിലായി. മാധ്യമങ്ങളെ ഒളിച്ച് ഈ 500 രൂപയുടെ കിറ്റ് അറേഞ്ച് ചെയ്താൽ നന്നായിരിക്കുമെന്ന് പറഞ്ഞത് ജലീലാണ്. ഈ ഫുഡ് പാക്കറ്റ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ 500 രൂപയുടെ കിറ്റ് അറേഞ്ച് ചെയ്താൽ നന്നായിരിക്കും എന്ന് പറഞ്ഞ ജലീലാണ്. ഞാനിപ്പോൾ ആ സ്ക്രീൻഷോട്ട് ഒന്നുകൂടി പരിശോധിക്കുകയായിരുന്നു. ജലീലാണ് അങ്ങോട്ട് പറയുന്നത്. ആ വാട്ട് അബൌട്ട് ദ ഫുഡ് കിറ്റ്സ് അങ്ങോട്ട് ചോദിക്കുകയാണ്, അങ്ങോട്ട് അത് അതിന് വീണ്ടും ഉണ്ട്. അപ്പം പുള്ളി ചോദിച്ചു വാങ്ങിയ ഇതാണ് ഞാൻ ഇവിടെ നിരവധിയായ ഈ ഇവിടെ റെഗുലേഷൻസ് വെച്ച് ഒരുപാട് കാര്യങ്ങൾ തടഞ്ഞിട്ടുണ്ട് ഇതിനോടകം. അപ്പം അങ്ങനെ വരുമ്പോൾ ജലീൽ ഇതിൻ്റെ പേരിൽ ഒരു എക്സംഷൻ ചോദിക്കാൻ പറ്റില്ല. സി ഹി ഹാസ് അബ്സല്യൂട്ട്ലി ഗോൺ റോങ്, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. പക്ഷേ വീണ്ടും ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഈ ഖുറാനെ വലിച്ചഴിക്കുന്നത് അങ്ങേയറ്റം മ്ലേച്ഛമായ ഒരു നടപടിയാണ്. പിന്നെ ഇവിടെ INL പ്രതിനിധി അദ്ദേഹം പല കാര്യങ്ങളും പല രീതിയിലൊക്കെ പറഞ്ഞു. ഞാൻ ഒരു കാര്യം മാത്രം പറയാൻ ആഗ്രഹിക്കുകയാണ്, എന്ന് രാഷ്ട്രീയപരമായി ജനങ്ങളെ സമീപിക്കാൻ പറ്റാതെ വരുന്നോ അപ്പോഴാണ് മതത്തിൻ്റെ പേരിൽ ജനങ്ങളെ സമീപിക്കാനും മതത്തിൻ്റെ പേരിൽ വികാരങ്ങൾ ഇളക്കാനും ശ്രമിക്കുന്നത്, മതത്തെ കൂട്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്. അത് രാഷ്ട്രീയപരമായ പരാജയം, രാഷ്ട്രീയപരമായ ദൗർബല്യം ഉണ്ടാകുമ്പോഴാണ് എന്ന് ആർക്കും തിരിച്ചറിയാം. ഇന്ന് CPM അകപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധിയിൽ നിന്നും കരകയറാൻ വേണ്ടി ഇതുപോലൊരു വിശുദ്ധ ഗ്രന്ഥത്തെ ഉപയോഗപ്പെടുത്തുന്നത് അങ്ങേയറ്റം അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. അതിനെ ന്യായീകരിക്കാൻ വേണ്ടി വരുന്നവർ, നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയമുണ്ട്, നിങ്ങളുടെ രാഷ്ട്രീയം എന്താണെന്നും നിങ്ങൾ ഏത് നിലയ്ക്കാണ് സംസാരിക്കുന്നതെന്നും എന്ത് ഉന്നം വെച്ചാണ് സംസാരിക്കുന്നതെന്നും മനസ്സിലാകാത്ത ആളുകളൊന്നുമല്ല ഞങ്ങൾ. അപ്പം അതുകൊണ്ട് ആ നിലയ്ക്കുള്ള ശ്രമം നിങ്ങൾ നടത്തുക. പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടെ മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ച ഉണ്ടായിരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ പുറത്തു വന്ന നിലയ്ക്ക് ഇപ്പോൾ ഇവിടെ